നമസ്കാരം. നാം ഓരോരുത്തരും ദിനവും ഇടപെടുന്ന കാര്യങ്ങളും സാഹചര്യങ്ങളും വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ നാം ഉണരുമ്പോൾ മുതൽ ഉറങ്ങുന്നത് വരെ ജീവിതത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ഋഷിവര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവ ഇപ്രകാരമാണ്: പ്രസന്നമായി ഉണരണം, സൗമ്യമായി സംസാരിക്കണം, ഭംഗിയായി ധരിക്കണം, സത്യസന്ധമായി അധ്വാനിക്കണം, മിതമായി കഴിക്കണം, യഥാർത്ഥമായി സ്നേഹിക്കണം, ആത്മാർത്ഥമായി വിശ്വസിക്കണം, നിഷ്കളങ്കമായി പെരുമാറണം, സമാധാനമായി ഉറങ്ങണം. നമുക്ക് ഏവർക്കും ജീവിതം ഇത്തരത്തിൽ നയിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യം നമുക്ക് ശ്രവിക്കാം ശ്രീ സജീവ് കൃഷ്ണന്റെ വാക്കുകളിലൂടെ ഗുരുസാഗരം. സാഗരം അറിവിന്റെ സാഗരം, ഗുരുസാഗരം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം തേന തസ്മൈ ശ്രീഗുരവേ നമഃ. സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദിവ്യമായ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ശ്രീനാരായണ ഗുരുദേവൻ്റെ ജാതി നിർണയം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ലക്കം നാം അതിൻ്റെ ആദ്യത്തെ രണ്ട് വരികളെക്കുറിച്ച് പറഞ്ഞു. അടുത്ത രണ്ട് വരിയെക്കുറിച്ചിട്ടാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. ന ബ്രാഹ്മണാതിരസ്യൈവം, ബ്രാഹ്മണാദികൾ എന്ന് നാം വിഭാവന ചെയ്തിട്ടുള്ള മനുഷ്യർക്കിടയിൽ മനുഷ്യർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ജാതികൾ നിരർത്ഥകമാണ്. ദൈവമാണ് ഈ ലോകത്ത് സൃഷ്ടി നടത്തിയതെങ്കിൽ ഓരോ ജാതിയിൽപ്പെട്ട ജന്തുവിഭാഗങ്ങളെ ദൈവമാണ് സൃഷ്ടിച്ചത്. അപ്പോൾ സൃഷ്ടിച്ച ദൈവം ഉണ്ടാക്കിയ ജാതിയല്ലാതെ സൃഷ്ടിക്കപ്പെട്ട ജീവികളിലൊന്നിന് അതിനിടയിൽ തന്നെ സ്വന്തമായി ജാതി ഉണ്ടാക്കിയാൽ അത് നിരർത്ഥകമാണ്, അത് യുക്തിക്ക് നിരക്കുന്നതുമല്ല. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, മനുഷ്യത്വം എന്ന് പറയുന്ന ഒറ്റ ജാതിയേ മനുഷ്യനുള്ളൂ, അല്ലാതെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, പിന്നെ പഞ്ചമന്മാർ എന്നൊക്കെ കാലാകാലങ്ങളിൽ ഓരോരുത്തർ തിരിച്ചു വച്ചിരിക്കുന്നതൊക്കെ യുക്തിരഹിതമാണ്. അവരുടെ സൗകര്യത്തിനും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നിലനിർത്തുവാനും വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ മഹത്വമല്ലാതെ ഈ ജാതി എന്ന് പറയുന്നതിന് മറ്റൊന്നും ഇല്ല. ജാതിയുടെ ആനുകൂല്യം അനുഭവിച്ച് ജീവിച്ചവർക്ക് ആ പഴയ കാലഘട്ടത്തിൽ അതിൻ്റെ എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും അനുഭവിച്ചവർക്ക് ഒരിക്കലും അത് വിട്ടുകളയുവാനായിട്ട് സാധിക്കില്ല. എല്ലാ ജാതി വിഭാഗങ്ങളും മറ്റു ജാതി വിഭാഗങ്ങളിൽ നിന്ന് അകന്ന് ജീവിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് ഉപദ്രവമുണ്ടായാലും തൻ്റെ സുഖസൗകര്യങ്ങൾക്ക് ഒരു കുറവും സംഭവിക്കരുത് എന്ന ആഗ്രഹത്തോടു കൂടി ഇവിടെ നിലനിർത്തിക്കൊണ്ടിരുന്ന ഈ ജാതി വ്യവസ്ഥ, ഇത് നിരർത്ഥകമാണ്. അത് ആദ്യത്തെ ഒറ്റ പദ്യം കൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുദേവൻ അതിൻ്റെ ഭംഗിയായിട്ട് നിരാകരിച്ചു കളഞ്ഞു. ഈ ജാതി എന്ന് പറയുന്ന മനുഷ്യനുണ്ടാക്കി വച്ചിരിക്കുന്ന ഓരോ കുലങ്ങളും ഓരോ കാലത്തും ഉണ്ടാക്കി അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അതൊരു ജാതിയാക്കി വെച്ചിട്ട് അവരടുത്ത ജനവിഭാഗവുമായിട്ട് മിംഗിൾ ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങളാണ് നിങ്ങളെക്കാൾ ശ്രേഷ്ഠരായിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥരഹിതമായി ഉണ്ടാക്കിയ വിഭജനം അത് തെറ്റാണ്. എന്നിട്ട് ഭഗവാൻ പറയുക, ഹാ കഷ്ടം. ഈ യാഥാർത്ഥ്യം
ഈ സത്യം ആരും തിരിച്ചറിയുന്നില്ലല്ലോ. ശ്രീനാരായണ ഗുരുദേവൻ സത്യദർശനത്തിലൂടെ സ്വയം സത്യസ്വരൂപനായി മാറിയിട്ട് ജനങ്ങൾക്കിടയിലേക്ക് നോക്കിയപ്പോഴത്തേക്ക്, ഈ സത്യസ്വരൂപത്തെ അറിഞ്ഞിട്ട് ജനങ്ങൾക്കിടയിലേക്ക് നോക്കിയപ്പോഴത്തേക്ക്, ജനങ്ങൾ പല തട്ടുകളിലായി നിന്നിട്ട് മനുഷ്യത്വം എന്ന് പറയുന്ന പൊതു സ്വഭാവം മറന്നുപോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിപ്പം കാട്ടുകയും വലിപ്പ കുറവ് ഉണ്ടാക്കി കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ സത്യദർശിയായ ശ്രീനാരായണ ഗുരുദേവന് വിഷമം തോന്നി. അതാണ് ആ കഷ്ടം. ഈ യാഥാർത്ഥ്യം ആരും തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് ഭഗവാൻ നെടുവീർപ്പിടുന്നത്. ആ നെടുവീർപ്പ് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ ചെന്ന് മുട്ടിയിട്ട് അവിടെ നാം ഒളിച്ചു വച്ചിരിക്കുന്ന മനുഷ്യത്വത്തെ എന്തെങ്കിലും തുറന്ന് പുറത്തു വിടുമായിരിക്കാം. 100 വർഷത്തിന് ശേഷവും നാം അപ്രതീക്ഷ കൈവിടാതെ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഇന്നേക്ക് എല്ലാവർക്കും നമസ്തേ. അടുത്ത ലക്കം നാളെ. ദേവാമൃതം.